ഇന്ന് യുഎൻ പൊതുസഭയിൽ നിഷ്പക്ഷ നിലപാട് ഇന്ത്യ ആവർത്തിക്കും. റഷ്യക്കെതിരായ പ്രമേയത്തിലാണ് നിലപാട് ഇന്ത്യ ആവർത്തിക്കുക. അഭിലാഷായിരുന്നു അഭിലാഷ്. നേരത്തെ റഷ്യക്കെതിരായ പ്രമേയത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്ന പശ്ചാത്തലമുണ്ട്. അത് ചൈനയ്ക്കും യുഎഇക്കും ഒപ്പമായിരുന്നു. ഇന്നും സമാനമായി തന്നെ ഇന്ത്യ നീക്കം നടത്താനാണോ സാധ്യത? തീർച്ചയായും രഞ്ജിത്ത്, ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ എടുത്ത തീരുമാനം തന്നെയായിരിക്കും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലും ഇന്ത്യ ആവർത്തിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിട്ടുനിന്നിരുന്നു, യുഎഇയും വിട്ടുനിന്നിരുന്നു. ഇന്ത്യ ഈ പൊതുസഭയിലും ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുക, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് തീരുമാനം. അതേസമയം ഏതെങ്കിലും രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ടോ എതിർത്തുകൊണ്ടോ ആയിരിക്കില്ല വിട്ടുനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള പരാമർശമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെയും ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. അതോടൊപ്പം തന്നെ വിഷയത്തിൽ കടുത്ത ആശങ്ക ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ജനതയുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ഉത്കണ്ഠയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നിലപാട് ആവർത്തിക്കുന്നത്. രാജ്യം അതീവ ഉത്കണ്ഠയിലാണ് എന്ന് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലെ ഒഴിപ്പിക്കൽ നടപടി അതീവ സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും ഇത് ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ നടപടികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുമാണ് ടി എസ് തിരുമൂർത്തി ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അക്രമം അവസാനിപ്പിക്കാൻ എല്ലാ നടപടികളും ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. റഷ്യൻ ഫെഡറേഷന്റെയും ഉക്രൈന്റെയും നേതാക്കളുമായി ഇന്ത്യ നടത്തിയ ചർച്ചയിൽ ഈ നിലപാട് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്നും ടി എസ് തിരുമൂർത്തി ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ബെലാറൂസിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ സമവായ ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നതായും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്ന സുരക്ഷയാണ്. ഇന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് ഇപ്പോൾ യുക്രൈനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നു, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ തിരുമൂർത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പൊതുസഭയിൽ അടക്കം ഇന്ത്യ സമാനമായ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത്ത്, കെ പി അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.